ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ പാരൻറ്റിങ്ങിലുള്ള ഒരു മൂന്ന് മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്കെല്ലാവർക്കും വേണ്ടത് പറയുന്നതൊക്കെ കേൾക്കുന്ന നല്ല അനുസരിച്ചുള്ള കുഞ്ഞിനെയാണ് അല്ലേ. പക്ഷേ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാര്യം എല്ലാ കാര്യങ്ങളും എപ്പോഴും അനുസരിക്കാൻ പറ്റും. നമുക്ക് തന്നെ എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ പറ്റണമെന്നില്ല. ഇത്രയും മുതിർന്ന നമുക്ക്, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ അവർ ചെയ്യുന്നില്ലെങ്കിൽ ആ പോട്ടെ, കുഴപ്പമില്ല, അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവർ ഒരു എന്താ പറയുക, അവരെ പെരുമാറ്റത്തിലുള്ള ഒരു പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ നമ്മുടെ പ്രൈവറ്റായിട്ട് വയ്ക്കുക, നമ്മുടെ പേഴ്സണലായിട്ട് വയ്ക്കുക. അതല്ലാതെ നാലാൾ കൂടുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്ക് വരുന്ന ഒരു വിഷമം, അവരുടെ ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടി മോശമാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ, ഒരിക്കലും നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അപ്പം നാലാൾ കൂടുന്നവർക്ക് എപ്പോഴും അവരുടെ പോസിറ്റീവ്, ഒരിക്കലും മോശമായിട്ടുള്ള കാര്യങ്ങൾ നല്ലതെന്ന് പറഞ്ഞ് ആക്കുകയല്ല വേണ്ടത്. അവരിലേക്ക് നല്ല ഗുണങ്ങൾ എന്താണോ അതിനെ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് അവരൊന്ന് നല്ലൊരു ഇതാക്കി നിർത്തുക. അപ്പോൾ അവർ അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ നല്ലതായിട്ട് തന്നെ കാണിക്കും. പിന്നെ അത്ര നല്ല ബിഹേവിയർ ഉള്ളത് കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മളൊന്ന് അടുത്ത് ചെന്നിരുന്ന് ഒന്ന് ഷോൾഡറിലൊക്കെ ഒന്ന് തട്ടി തലയിലൊക്കെ ഒന്ന് തലോടി, എന്താ മോൻ്റെ പ്രശ്നം, എന്താ മോളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും പറയാനുണ്ടാവും ഒത്തിരി കാര്യങ്ങൾ. അതാണ് അവരുടെ ആ ഒരു എന്താ പറയുക, സ്വഭാവത്തിലുള്ള മാറ്റത്തിനെല്ലാം കാരണം. നമ്മൾ അവരുടെ അടുത്ത് ഉള്ള അപ്രോച്ചാണ് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്നെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരമ്മയ്ക്ക് അമ്മയേക്കാൾ നല്ലൊരു ഔഷധം ഇല്ല എന്നാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്കുകളും ഒക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലിരുത്തി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും വിമർശിക്കാതിരിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അങ്ങനെയാണോ ചെയ്യുക, എങ്ങനെയാണോ ചെയ്യുക, അങ്ങനെയാണോ, അങ്ങനെ എപ്പോഴെപ്പോഴെപ്പോഴും നമ്മൾ അവരെ പറയുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിലൊരു ഇത് വരും, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് അങ്ങനെ. അപ്പോൾ അവരൊന്ന് തെറ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാലും ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കുക. അവർ വളരട്ടെ, അവർ എന്താ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ വളരട്ടെ. അവർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പറയാം. എല്ലാം കൂടി ഒന്നിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഒരു കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാല് പ്രാവശ്യം നമ്മൾ പറയുകയാണ് അങ്ങനെയല്ല, അപ്പോൾ അവർ ക്ലിയർ ചെയ്തു. പിന്നെയും അങ്ങനെയല്ല, അപ്പോൾ അവർ പിന്നെ നാല് പ്രാവശ്യം പറയുമ്പോൾ എന്നാൽ അമ്മ തന്നെ അങ്ങ് ചെയ്തു. അപ്പോൾ അവർക്ക് അവരുള്ള കോൺഫിഡൻസ് ഫുൾ പോവുക അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും അവരെ വിമർശിക്കാതെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവരുടെ രീതിയിൽ ചെയ്യട്ടെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവർ ക്ലിയർ ചെയ്യും. ഇത് അവരെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസിൽ മാറ്റം വരുത്തും. ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് താല്പര്യമുണ്ടോ? സ്ട്രോങ് ബോണ്ട് ഇന്നത്തെ കാലത്ത് എവിടെയാ നേരല്ലേ? അമ്മയും അച്ഛനും ഒക്കെ വർക്കിംഗ് ആവുന്ന സമയത്ത് എങ്ങനെയല്ലേ? ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ടേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കുഞ്ഞുങ്ങളായിട്ടുള്ള ബോണ്ടിങ് നല്ല കാര്യമായിട്ട് തന്നെ, കുഞ്ഞുങ്ങളായിട്ടുള്ള ആത്മബന്ധം നല്ല കാര്യമായിട്ട് തന്നെ ഉണ്ടാകാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലുപരി നമ്മൾ അവരെ കണ്ണിൽ നോക്കിയിട്ട് പെരുമാറുക, സംസാരിക്കുക, ചിരിക്കുക, കളിക്കുക, അവരുടെ ഫ്രണ്ട്സായിട്ട് മാറുക എന്നുള്ളതാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കിച്ചണും ഫുൾ ടൈം നമ്മൾ ഫോൺ കൊണ്ട് നടക്കാറുണ്ടല്ലേ, അത്രയ്ക്കൊന്നും വേണ്ട. അതിൻ്റെ പകുതി നേരമെങ്കിലും കുഞ്ഞുങ്ങളുടെ കൈ ഹോൾഡ് ചെയ്യുക. അവരുടെ കൈ പിടിക്കുമ്പോൾ
അവരെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് സപ്പോർട്ട്, അതുപോലെ സെക്യൂരിറ്റി, ഒരു സേഫ്റ്റി ഫീലിംഗ് ഒക്കെ തോന്നും. അത് അവരുടെ ഒരു ആത്മവിശ്വാസത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര നമുക്ക് ഹഗ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹഗ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് മോം ആണെങ്കിൽ ഒക്കെ, അത്രയും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മേനെ കാണുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞിനെ കാണുന്ന അമ്മമാരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇതിന് സമയം കണ്ടെത്താൻ പറ്റണമെന്നില്ല. ഒന്ന് ഹഗ് ചെയ്തിട്ട് അമ്മയുണ്ട് മോൻ്റെ ഒപ്പം അല്ലെങ്കിൽ അമ്മയുണ്ട് മോളുടെ ഒപ്പം എന്ന് പറയുമ്പോൾ അത് അവരിൽ കൊടുക്കുന്ന കോൺഫിഡൻസ് അത് ഒത്തിരി കൂടുതലാണ്. അതുപോലെ തന്നെ ഒത്തിരി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ അവർക്കതൊരു എന്താ പറയുക, ഇത്ര നേരം ഇല്ലെങ്കിലും ഓ എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നും. അപ്പോൾ പിറ്റത്തെ ദിവസം അവരതിനു വേണ്ടി കാത്തിരിക്കും. അവർക്ക് കുറേ കഥകൾ പറയാൻ നേരമുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അത്രയും ടയേർഡായി വരുന്ന അമ്മമാരൊക്കെ ആകുമ്പോൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പയ്യൻ ചെയ്യൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാണ് ഒന്ന് ഉറങ്ങുമ്പോഴാണ് ഒരു റെസ്റ്റ് കിട്ടുന്നത്. എന്നാൽ കുഞ്ഞിന് അവിടെ കിടക്കട്ടെ ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിന് രാത്രി പോലും കിടക്കാൻ പറ്റാത്ത അമ്മമാരുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അത് കൊടുക്കണം, അവൾക്ക് അവർക്ക് അതൊരു വിഷമത്തിന് ഇടയാക്കില്ല എന്ന് വെച്ചാൽ, ഇതുകൊണ്ട് അവർ തൃപ്തിപ്പെടും. അതാ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. താങ്ക് യു.